ഏവർക്കും ജിലോബിലേക്ക് സ്വാഗതം. T20 ഏറ്റവും അധികം പ്ലെയർ ഓഫ് ദ മാച്ച് നേടിയിട്ടുള്ള പ്ലെയർ ആരാന്ന് നോക്കാം. ഈ മാച്ചുകളിലെല്ലാം ഒരുവിധം പ്ലെയർ ഓഫ് ദ മാച്ച് കൊണ്ടുപോയിട്ടുള്ള ആരാന്ന് നിങ്ങൾക്ക് തന്നെ ഊഹിക്കാം. ഫസ്റ്റ് സ്ഥാനത്ത് കിടക്കുന്നത് മറ്റാരുമല്ല, പുരസ്കാരങ്ങളെല്ലാം ഏറ്റു വാങ്ങുന്ന വിരാട് കോഹ്ലി തന്നെയാണ്. 7 തവണയാണ് അദ്ദേഹം T20 കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം വെച്ചാൽ T20 ബെസ്റ്റ് ബാറ്റ്സ്മാൻ ഓഫ് അദ്ദേഹം തന്നെയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രണ്ടാമത് കിടക്കുന്നത് 3 പ്ലെയർ ഓഫ് ദ മാച്ചുമായിട്ട് കൊണ്ടുപോയിട്ടുള്ള അശ്വിനാണ്. അതേപോലെ തന്നെ യുവരാജ് സിംഗ് ഉണ്ട് 3 വട്ടം, ജസ്റ്റിൻ ബുംറ 2 വട്ടവും. ജസ്റ്റിൻ ബുംറയുടെ കാര്യം തന്നെയാണ് എടുത്തു പറയാൻ. ജസ്റ്റിൻ ബുംറ ഇപ്പോൾ തുടർച്ചയായ 2 മാച്ചിൽ നിന്ന് അദ്ദേഹം പ്ലെയർ ഓഫ് ദ മാച്ച് കൊണ്ടുവന്നു. രവീന്ദ്ര ജഡേജ 2 വട്ടം, അതേപോലെ തന്നെ അമിത് എന്ന് പറയുന്ന പ്ലെയർ 2 വട്ടം, രോഹിത് ശർമ്മ 2 വട്ടം, സൂര്യകുമാർ യാദവ് 2 വട്ടം, ഇവരെല്ലാം 2 വട്ടം വീതം കൊണ്ടുപോയിട്ടുണ്ട്. എന്തായാലും ജസ്റ്റിൻ ബുംറ കൈനാളികളോട് തിളങ്ങുന്നു. അതേപോലെ തന്നെ വിരാട് കോഹ്ലി ഇനിയും ബാക്കി കളികളിലൊക്കെ തിളങ്ങി കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്ലെയർ ഓഫ് ദ മാച്ചിന് കരസ്ഥമാക്കാൻ കഴിയും. പ്ലെയർ ഓഫ് ദ മാച്ച് ഏറ്റവും കൂടുതൽ കരസ്ഥമാക്കിയിട്ടുള്ള വിരാട് കോഹ്ലി തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന T20 ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അത് തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടത്. എന്തായാലും ഇനിയുള്ള മാച്ചുകളിലെല്ലാം അദ്ദേഹത്തിന് കളിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇന്ത്യയുടെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. ഈ വീഡിയോ നമ്മുടെ അടുത്തുനിന്ന് ഓക്കെ ബൈ.